പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും 110 സി സി ബൈക്കുകളിൽ ഞാൻ ഓടിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ഒരു ബൈക്ക് തന്നെയാണ്. കാരണം ഈ ഒരു അഞ്ചാമത്തെ ഗിയർ വന്നതിൻ്റെ ഗുണങ്ങൾ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ടാറ്റ ആൾട്രോസിൻ്റെയും ടിയാഗോയുടെയും വീഡിയോ എടുക്കാനായിട്ടായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഷോറൂമിൽ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇതുപോലെ സബ്സ്ക്രൈബർ കൗണ്ട് കുറവായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പ്ലാൻ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ബൈക്കിൻ്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ സബ്സ്ക്രൈബർ കൗണ്ട് ഇല്ലാത്തത് കാരണം ഒരുപാട് വീഡിയോസ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അതായത് ഇപ്പം ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയ ഹ്യുണ്ടായുടെ ഓറ, അതുപോലെ തന്നെ ജിക്സ 250, ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന വീഡിയോസാണ്. ഇതെല്ലാം ചെയ്യണമെന്ന്. പക്ഷേ ഓരോ ഷോറൂമിൽ വിളിക്കുമ്പോൾ അവർ സബ്സ്ക്രൈബർ കൗണ്ട് ചോദിക്കും. അങ്ങനെ നമുക്ക് തുടങ്ങുന്ന ഉള്ളത് കാരണം ആ ഒരു റീച്ച് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഒത്തിരി വീഡിയോസ് ചെയ്യണമെന്ന് വെച്ചത് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു റിക്വസ്റ്റാണ്, കഴിയുന്നവരെല്ലാവരും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ ബാക്കിയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബജാജിൻ്റെ ഏറ്റവും പുതിയ പ്ലാറ്റിന എച്ച് ഗിയർ എന്ന് പറഞ്ഞൊരു ബൈക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എല്ലാവർക്കും AMG മലയാളത്തിലേക്ക് സ്വാഗതം. ഇതാണ് ഏറ്റവും പുതിയ പ്ലാറ്റിന എച്ച് ഗിയർ എന്ന് പറഞ്ഞ മോഡൽ. ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ പഴയ പ്ലാറ്റിനായിട്ടും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പുതിയൊരു DRL കാണാം. ഇത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു DRLs ആണ്. അതുപോലെ തന്നെ താഴെയായിട്ട് ഹാലോജൻ ഹെഡ്ലാംപ്സ്, അതുപോലെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ്, പിന്നെ ഫ്രണ്ട് വരുന്നത് ടെലിസ്കോപ്പിക് ഫോർക്കുകളാണ്. 130 mm ആണ് ഈ ഒരു ഫോർക്കുകളുടെ ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് എന്ന് എഴുതിയേക്കുന്നതാണ്. ശരിക്കും ഇതിനെ നമ്മുടെ ശരിക്കും ഇത് സാധാരണ നമ്മുടെ കോംബി ബ്രേക്കിംഗ് സിസ്റ്റത്തിന് മറ്റൊരു പേര് ബജാജ് നൽകിയിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 18-inch അലോയ് വീൽസ് കാണാം. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, ഓപ്ഷണലാണ്. ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ട് കളർ ഓപ്ഷൻസിലാണ് ഈ ഒരു ബൈക്ക് നമുക്ക് മേടിക്കാനായിട്ട് പറ്റുന്നത്. ഈ കാണുന്ന ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനും അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലും ഈ ബൈക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ പുറകിലത്തെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ നൈട്രോക്സ് സസ്പെൻഷനാണ്. ഇതൊരു ഗ്യാസ് ചാർജ് ഷോക്ക് അബ്സോർബേഴ്സ് ആണ്. സൈഡിലായിട്ട് എച്ച് ഗിയർ 110 എന്ന് എഴുതിയേക്കുന്നത് കാണാം. ഇനി ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു സാധാരണ ഹാലോജൻ ടെയിലാമ്പുകൾ കാണാം. അതുപോലെ തന്നെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഇവിടെയായിട്ടൊരു റിഫ്ലക്ടർ കാണാം. നല്ല അത്യാവശ്യം ഫങ്ഷണലായിട്ടുള്ളൊരു ഗ്രാബ് റെയിലാണ്. അത് പിടിച്ചിരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നാത്ത ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ. സീറ്റിൽ നമുക്ക് കംഫർട്ടൊക്കെ എന്ന് എഴുതിയേക്കുന്നത് കാണാം. ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ ശരിക്കും ബജാജ് പറയുന്നത് വളരെ കംഫർട്ടബിളായിട്ട് ദൂരയാത്രകൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എന്നാണ് പറയുന്നത്. അത് ശരിക്കും സത്യമാണ്. കാരണം വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു സീറ്റാണ്. നല്ല നീളമുണ്ട്. രണ്ട് പേർക്ക് സുഖമായിട്ടിരിക്കാം, വേണമെങ്കിൽ 3 പേർക്കും ഇരിക്കാം. ഇപ്പോഴത്തെ നിയമം അനുസരിച്ചൊന്നും പറ്റത്തില്ല. എന്നാലും നല്ല സപ്പോർട്ട് തരുന്ന സീറ്റുകളാണ്. അതുപോലെ തന്നെ സാരി ഗാർഡിനോട് ചേർന്നിട്ടും ഒരു റബ്ബർ പാഡിങ് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സ്ത്രീകളെ ഉദ്ദേശിച്ച് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു സംഭവമാണ്. ചെയിനിനൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഫുൾ സൈസ് ഒരു കവറാണ് കൊടുത്തിട്ടുള്ളത്. ഗിയറിനെ പറ്റി പറഞ്ഞാൽ 5 speed മാനുവൽ ട്രാൻസ്മിഷനാണ്. ടോ ഷിഫ്റ്റും അതുപോലെ തന്നെ ഹീൽ ഷിഫ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗിയറെല്ലാം വരുന്നത് 5 gears താപ്പോട്ടേക്കാണ് അപ്ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊരു BS4 കംപ്ലൈൻറ്റ് എഞ്ചിനാണ്. ഇത് BS6 ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഒന്നുമില്ല, കാർബറേറ്റഡ് വെർഷൻ തന്നെയാണ്. ഇനി മീറ്ററിനെക്കുറിച്ച് പറഞ്ഞാൽ പഴയ പ്ലാറ്റിനിൽ വന്നിരിക്കുന്നത് ഫുള്ളായിട്ടൊരു അനലോഗ് മീറ്റർ കൺസോളായിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു പ്ലാറ്റിന എച്ച് ഗിയറിൽ വന്നിട്ടുള്ളത് ഒരു സ്പ്ലിറ്റ് ടൈപ്പ് മീറ്റർ കൺസോളാണ്. അതായത് ഒരു അനലോഗും ഒരു ഡിജിറ്റൽ മീറ്റർ കൺസോളും ഉണ്ട്. അനലോഗിനകത്ത് വരുന്നത് ഒരു സ്പീഡോമീറ്റർ മാത്രമേ ഉള്ളൂ. ഡിജിറ്റൽ സൈഡിലേക്ക് നോക്കുമ്പം നമുക്ക് ക്ലോക്ക്, അതുപോലെ തന്നെ ഫ്യൂവൽ മീറ്റർ, ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ, ഒരു ട്രിപ്പ് മീറ്റർ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ഒരു ന്യൂട്രൽ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് അപ്ഷിഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇൻഡിക്കേറ്റർ കൂടി ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് RPMലാണ് കൃത്യമായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് ഈ ഒരു മീറ്ററിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സ്വിച്ചുകളുടെ കാര്യം പറഞ്ഞാൽ ഇവിടെ എഞ്ചിൻ കിൽ സ്വിച്ച് ഇല്ല. താഴെയായിട്ട് ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് കാണാം. അതിൻ്റെ താഴെയായിട്ട് ഒരു സെൽഫ് സ്റ്റാർട്ട് ബട്ടൺ കാണാം. ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഹൈ ബീം, ലോ ബീം, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്, താഴെയായിട്ട് ഹോണിൻ്റെ സ്വിച്ച്, പിന്നെ ഇവിടെ ആയിട്ട് പാസ് ലൈറ്റും കാണാം. എഞ്ചിൻ സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാറ്റിന 110 എന്ന് പറയുമെങ്കിലും ഇത് ഒരു 115 cc എയർ കൂൾഡ് എഞ്ചിനാണ്. ഇതൊരു ട്വിൻ വാൽവ് DTSI എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം പവർ 8.6 PS ആണ്. അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 9.86 Nm ആണ്. അപ്പോൾ ഇത്രയുള്ളൂ ഈ ഒരു ബൈക്കിൻ്റെ ഒരു വോക്ക് എറൗണ്ട് റിവ്യൂ എന്ന് പറയുന്നത്. ഇനി ഇത് റോഡിൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ടൊന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 807 mm ആണ്. 6 അല്ലെങ്കിൽ 6 മേളിൽ നീളമുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് നിലത്ത് കാലുകുത്തി നിൽക്കാം. പിന്നെ ഇതിൻ്റെ ഭാരം ഒരു പ്രശ്നമാകത്തില്ല, കാരണം 120 kg മാത്രമേ ഉള്ളൂ ഭാരം. ഒരു ചെറിയ ഒരു കുറച്ച് വലിയ ഒരു സൈക്കിൾ ഓടിക്കുന്ന മാതിരി അത്രയും ലൈറ്റാണ്. വലിയ ഭാരം, അതായത് നമ്മൾ ചരിക്കുമ്പോഴോ അല്ലെങ്കിൽ തിരിക്കുമ്പോഴോ ഒന്നും ഇതിൻ്റെ ഭാരം വെയിറ്റ് ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഹാൻഡിൽ ബാറിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് ഒരുപാട് വീതി കൂടിയ ടൈപ്പല്ല, കുറച്ച് ചെറുതാണ്.
കുറച്ച് ഇടുങ്ങിയ ടൈപ്പാണ്. പിന്നെ ഈ ഹാൻഡ് ഗ്രിപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ ഇത് വളരെ ചെറുതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ എന്നെക്കാളും വലിയ കൈയുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഗ്രിപ്പിൻ്റെ പുറത്തേക്കും കൈ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരു കമ്പ്യൂട്ടർ ബൈക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈലേജിനെ കുറിച്ചിട്ടായിരിക്കും. മൈലേജ് എന്ന് പറഞ്ഞത് ARAE കൺഫേം ചെയ്തിരിക്കുന്ന മൈലേജ് 84 kilometers ആണ് ഒരു ലിറ്ററിന്. ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 11 liters ആണ്. അതുകൊണ്ട് ARAE പറയുന്ന ആ ഒരു മൈലേജ് പ്രോപ്പറായിട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 1000 kilometers ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഓടാൻ പറ്റും. പക്ഷേ അത്രയൊന്നും കിട്ടത്തില്ല, എന്നാലും ഒരു 60 kilometers മുകളിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാൽ പോലും ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ 700 kilometers എങ്കിലും മിനിമം കിട്ടാതിരിക്കില്ല. അഞ്ചാമതൊരു ഗിയർ വന്നുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഭയങ്കര സ്മൂത്താണ് ഈ ഒരു ബൈക്ക്. ഭയങ്കര എന്ന് വെച്ചാൽ ഒരു 60 kilometers വരെയൊക്കെ സുഖമായിട്ട് 5 gears നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. 60 മേളിൽ പോകത്തില്ലെന്ന് ചോദിച്ചാൽ അങ്ങനല്ലേ ഉദ്ദേശം. ഇതിൻ്റെ ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു 60 kilometers ആ ഒരു റേഞ്ചിലാണ്. ഈ ഒരു എഞ്ചിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലോ എൻഡ് പെർഫോമൻസ് തന്നെയാണ്. മിഡ് റേഞ്ചും ആവശ്യത്തിൽ അധികമുണ്ട്. പക്ഷേ ലാഗായിട്ട് തോന്നിയത് ഇതിൻ്റെ ടോപ്പ് എൻഡ് മാത്രമാണ്. എൻ്റെ ഓൺ ശരിയാണെങ്കിൽ ഒരു 90 kilometers ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും 180 section ടയറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് ലെവല് അത്രയ്ക്ക് പോരാ. ഒരു ചെറിയ വളവെടുക്കുമ്പോഴും തെന്നിപ്പോവോ എന്നൊരു പേടി നമുക്ക് എപ്പോഴും ഉണ്ടാവും. ഒരു കമ്പ്യൂട്ടർ ബൈക്ക് കൊണ്ട് ഹൈവേ കൂടെ പോകുന്നത് ആരും ചിന്തിക്കുന്ന ഒരു കാര്യമല്ല സ്വാഭാവികമായിട്ടും. പക്ഷേ എന്നാലും ഈ ഒരു ബൈക്ക് കൊണ്ട് നമുക്ക് ഹൈവേ നല്ല ഏത് റോഡിൽ കൂടെ ആണെങ്കിലും ഓടിക്കാൻ പറ്റിയ ഒരു ടൈപ്പാണ്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ സോഫ്റ്റാണ്. നല്ല ഒരു യാത്രാസുഖം തന്നെ ഈ ഒരു ബൈക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഹീറ്റിങ്ങും കാര്യങ്ങളൊന്നും ഈ ഒരു ബൈക്കിൽ അങ്ങനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത്രയും വലിയ പവറൊന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. വൈബ്രേഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ വൈബ്രേഷൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് ഇതിൽ ഒരു കൂടിയ RPM റിവ് ചെയ്യുമ്പോൾ മാത്രമാണ്. അതും അങ്ങേ അറ്റമൊക്കെ പോകുമ്പോഴേ ഇത് ശരിക്കും ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങത്തുള്ളൂ. അതുവരെ അത്യാവശ്യം സ്റ്റേബിളായിട്ട് തന്നെയാണ് ഈ ഒരു ബൈക്ക് പോകുന്നത്. ഈവൻ ഒരു ക്ലാസിക് 350 അത്രയും പോലും അത്ര നല്ല അതിൻ്റെ പകുതി പോലും വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ബ്രേക്കുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു ബൈക്കിൻ്റെ ബ്രേക്കിംഗ് എനിക്ക് അത്ര തൃപ്തികരമായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഇതൊരു ഡ്രം ബ്രേക്ക് സെറ്റപ്പാണ്. ഇതിനകത്ത് ആൻറ്റി സ്കിഡ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ കോംബി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക ഫീൽ ആൻഡ് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്ക് ബ്രേക്ക് വേരിയൻ്റാണ് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 70,000 അടുപ്പിച്ചാണ്. കറക്റ്റായിട്ടുള്ളത് ഞാനിവിടെ കാണിച്ചേക്കാം. ആ ഒരു വിലയ്ക്ക് ഈ ഒരു ബൈക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ലൊരു പാക്കേജാണ് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല കുറച്ച് ടെക്നോളജീസും അതുപോലെ തന്നെ ഇത്രയും സുഖകരമായ ഒരു റൈഡും നല്ല മൈലേജും അത്യാവശ്യത്തിലേറെ പവറും കിട്ടുന്ന ഒരു ബൈക്കാണ് ഈ പ്ലാറ്റിന H-Gear എന്ന് പറയുന്നത്. ഗിയർ ഷിഫ്റ്റ് സ്മൂത്താണോയെന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ടോ ഷിഫ്റ്റും ഉണ്ട് ഹീൽ ഷിഫ്റ്റും ഉണ്ട്. പക്ഷേ ഡൗൺ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ഹീൽ ഷിഫ്റ്റ് തന്നെയാണ്. കാരണം എപ്പോഴും ടോ ഷിഫ്റ്റ് ചെയ്യുമ്പം കുറേ തവണയൊക്കെ ഗിയർ വീഴാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീൽ ഷിഫ്റ്റാണ് എനിക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് തോന്നിയത്. ക്ലച്ചും മോഡറേറ്റ്ലി ലൈറ്റാണ്, വലിയ ഹെവി ആയിട്ടുള്ള ക്ലച്ചൊന്നുമല്ല. ഇതുവരെ ഓടിച്ചിട്ട് ഈ ഒരു ബൈക്കിൽ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഇത് ഏത് പ്രായക്കാർക്കും സുഖമായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു ബൈക്കാണ്. കാരണം ഇതിന് ആവശ്യത്തിലേറെ പവറുണ്ട്. ഇതിൻ്റെ പവർ വേരിയേഷൻ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. രണ്ടാമത്തെ ഗിയറിൽ 30 kilometers സ്പീഡിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഗിയറിൽ 70 നാലാമത്തെ ഗിയറിൽ 80 മേളിലും പോകുന്ന ഒരു ബൈക്കാണ് ഈ പ്ലാറ്റിന H-Gear. ഇപ്പോൾ ഈ കാണിച്ച സ്പീഡ് എടുക്കുന്നതൊക്കെ നമ്മുടെ സ്വന്തം റിസ്കിൽ ചെയ്യുന്നതാണ്. ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം ഇതുപോലത്തെ ബൈക്കുകൾ പൊതുവെ ഭയങ്കര ലൈറ്റാണ്, പെട്ടെന്ന് പാളിപ്പോകാനുള്ള ടെൻഡൻസി ഉണ്ട്. എല്ലാം നമ്മുടേതായ റിസ്കുകളിൽ ചെയ്യുന്നതാണ്. ഇത് വീഡിയോയുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം കാണിച്ചതേ ഉള്ളൂ. ഇത് കൂടുതലും ചേരുന്നത് ഒരു 6 feet നീളം ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നവർക്കാണ്. കുറച്ചും കൂടെ നീളമുള്ളവർ ഈ ബൈക്ക് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പം നിങ്ങളുടെ ഹൈറ്റ് ഈ ഒരു ബൈക്കിന് ചിലപ്പോൾ ഒരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്ലാറ്റിന H-Gear റിവ്യൂ. ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഉപകാരപ്രദമായിട്ട് തോന്നിയാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ AMG മലയാളം എന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കാണിക്കാനായിട്ട് ഉദ്ദേശിച്ച പല വണ്ടികളുടെയും റിവ്യൂസ് മുടങ്ങിപ്പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കഴിവതും
ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് കഴിവതും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ബാക്കിയുള്ളവർക്കോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.